നമസ്കാരം. KSRTC തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും അവസാനം നടന്ന യോഗത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി തൊഴിലാളികൾക്ക് ശമ്പളം നൽകുമെന്ന് ഉറപ്പും നൽകി. എന്നാൽ ഇത് വാക്കാൽ മാത്രമാണോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഒരു FB പോസ്റ്റ് ഇന്ന് കാണുകയുണ്ടായി. അതിലേക്ക്, KSRTC എന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം. അപ്പോൾ KSRTCയിൽ ശമ്പള കുടിശ്ശിക വരുത്തിയതിന് ഉത്തരവാദിത്വം കേരള സർക്കാരിൻ്റേത്. എന്നിട്ട് KSRTCയിൽ ശമ്പളം കൊടുക്കാൻ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയതും കേരള സർക്കാർ. എന്നിട്ട് കോടതി ശമ്പളം കൊടുക്കാൻ അടിയന്തര നടപടി എന്നോണം 100 കോടി കൊടുക്കാൻ ഉത്തരവിട്ടത് കേരള സർക്കാരിനോട്. എന്നിട്ടും ശമ്പളം കൊടുക്കാതെ ജീവനക്കാരെ തെരുവിൽ സമരത്തിനിറക്കിയതിന് ഉത്തരവാദി ആരാണ്? അതും കേരള സർക്കാർ തന്നെയാണ്. ഇപ്പോൾ ജീവനക്കാരോട് ചർച്ച നടത്തി ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞതും അത് നമ്മുടെ മുഖ്യമന്ത്രി. ആഹാ, അന്തസ്, ഇരട്ടച്ചങ്കുള്ള മുഖ്യൻ. ജനക്ഷേമ സർക്കാർ നീണാൾ വാഴട്ടെ. കിറ്റ് കിട്ടിയില്ലേ? ഓണാശംസകൾ. പട്ടിണി മാറുമോ മാറുമോ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് തൊഴിലാളി വർഗ അട്ടിപ്പേർ അവകാശമുള്ളവർ ഭരിക്കുന്ന കാലത്ത് ഒന്നേ പറയാനുള്ളൂ, പണിയെടുത്തതിന് ശമ്പളം കൊടുത്താൽ പട്ടിണി മാറും സർ. അതവരുടെ അവകാശമാണ്, നിങ്ങളുടെ ഔദാര്യമല്ല. നിങ്ങളുടെ നോക്കുകൂലികൾ കൊണ്ട് നിങ്ങൾ അവർക്ക് നേടിക്കൊടുത്ത അവസ്ഥയാണ് ഈ പട്ടിണി. ഇതിൽ ആദ്യ പേറി ഒരു സഹജീവിയും പൊതിച്ചോറും ബക്കറ്റുമായി ഇറങ്ങില്ല. തുരക്കാനും മുടിക്കാനും വാരാനും മാത്രം അറിയുന്നവർക്ക് ഇതിൽ ഒരു തരി വേദനിക്കില്ല. പള്ളയും കീശയും വീർത്ത് കിടക്കുന്ന നിങ്ങൾക്ക് നോക്കുകൂലി കിട്ടാൻ വേണ്ടിയുള്ള മനുഷ്യരായിപ്പോയി ഈ തൊഴിലാളികളെന്ന് കാലം തെളിയിച്ചു. കടം മാത്രം വാങ്ങി ശീലമുള്ളവർക്ക് കഠിനാധ്വാനത്തിൻ്റെ വില അറിയില്ല. പണിയെടുക്കുന്നവൻ്റെ അവകാശമാണ് ശമ്പളം, അത് ഓർത്താൽ നന്ന്. അട്ടകളെ തോൽപ്പിച്ചു കളയും അട്ടിപ്പേർ അവകാശക്കാർ. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.